നമസ്കാരം. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് മനസ്സിലാക്കാം നാൾക്ക് നാൾ ഭഗവാന്റെ ഭക്തർ വർദ്ധിക്കുന്നു എന്ന്. ഭഗവാന്റെ അടുത്തെത്തി പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ തന്നെ ആ ദിവ്യ ചൈതന്യം നാം അറിയുന്നതാണ്. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇവിടെ ഭഗവാൻ പല രൂപത്തിൽ ദർശനം നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭഗവാന്റെ എല്ലാ രൂപത്തിലുള്ള ദർശനവും നമുക്ക് കാണുവാൻ സാധിച്ചാൽ അത് നമ്മുടെ പുണ്യമാകുന്നു. ഗുരുവായൂരപ്പന്റെ നടയിൽ എത്തുമ്പോൾ നാം നമ്മുടെ എല്ലാ വിഷമതകളും ദുഃഖങ്ങളും അറിയാതെ പോകുന്നതാണ്. എല്ലാ വസ്തുവിലും സൗന്ദര്യം നാം കാണുന്നു. ഭഗവാനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ പല അത്ഭുതങ്ങളും തന്റെ ഭക്തർക്ക് നൽകുന്നതാണ്. ഇത്തരം അനുഭവം ഉള്ളവർ അനേകമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേകം വഴിപാടുകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിൽ ചില വഴിപാടുകൾ വളരെ പ്രത്യേകത നിറഞ്ഞവയാകുന്നു. ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജപിച്ച നെയ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജപിച്ച നെയ് ലഭിക്കുന്നതാണ്. തിരുമേനി പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിട്ട് ഭഗവാന്റെ അടുത്തുനിന്നും ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ നെയ് നൽകുന്നത്. ഈ നെയ് വഴിപാട് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. ജപിച്ച ഈ നെയ് സാധാരണയായി ഗർഭരക്ഷയ്ക്കായി ഗർഭിണികൾ സേവിക്കുന്നതാകുന്നു. മറ്റ് കാര്യസിദ്ധിക്ക് വേണ്ടിയും ജപിച്ച നെയ് വഴിപാട് നടത്താവുന്നതാണ്. ഈ നെയ് ലഭിക്കുവാൻ വേണ്ടി തലേ ദിവസം തന്നെ പേരും നക്ഷത്രവും നൽകേണ്ടതാണ്. സർവ ആരോഗ്യമുള്ള സന്താനത്തെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ നെയ് സാധാരണ സേവിക്കുക. വഴുതനങ്ങ നിവേദ്യം. ഉദര രോഗങ്ങളാൽ വലയുന്നവർ ഭഗവാന് വഴുതനങ്ങ നിവേദ്യം വഴിപാട് നടത്തുന്നത് ഉത്തമമാകുന്നു. ഈ നിവേദ്യത്തിൽ നിന്നും അല്പം സേവിക്കുകയും ചെയ്യുന്നതിലൂടെ ഉദര രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതാണ്. അതിനാൽ ഉദര രോഗത്താൽ വലയുന്നവർ വഴുതനങ്ങ നിവേദ്യം ഗുരുവായൂരിൽ നടത്തുന്നത് അത്യുത്തമമാകുന്നു. അടിമകടത്തൽ. സന്താനഭാഗ്യത്തിനായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ സാധാരണയായി കുട്ടിക്ക് ഇവിടെ ചോറൂണ് നടത്തും എന്നും കൂടാതെ അടിമകടത്തൽ വഴിപാട് നടത്തുമെന്നും വിചാരിക്കുന്നതാണ്. കുട്ടി ജനിച്ച ശേഷം കുട്ടിയുടെ ചോറൂണ് നടത്തി കൊടിമരച്ചുവട്ടിൽ ചുവന്ന പട്ടിൽ കിടത്തുന്നതാണ്. ശേഷം പൂജാരി കുട്ടിയെ എടുത്ത് മാതാപിതാക്കൾക്കല്ലാതെ ഒപ്പമുള്ള ബന്ധുവിന് നൽകുന്നതാണ്. ഈ സമയം എന്തെങ്കിലും ദക്ഷിണ നൽകേണ്ടതാണ്. ഈ വഴിപാട് കുട്ടികൾക്ക് ചെയ്യുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഭഗവാന്റെ ഒരു താങ്ങും സഹായവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. പുണ്യാഹം. ഗുരുവായൂരിൽ നിന്നും ലഭിക്കുന്ന പഞ്ചപുണ്യാഹം നാം വീടുകളിൽ കൊണ്ടുപോവുകയും അവ വീട്ടിലും പറമ്പിലും തളിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മൂന്ന് തലമുറകൾക്ക് വരെ ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ദുരിതം അനുഭവിക്കില്ല എന്നാണ് വിശ്വാസം. ഈ പുണ്യാഹം വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ തളിക്കുവാനും പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. ആൾ രൂപം. ഗുരുവായൂർ തെക്ക് ഭാഗത്തായി ആൾ രൂപവും കണ്ണ് വീട് അങ്ങനെ പല രൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ രൂപങ്ങൾ ശരീര അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടിയും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയുമാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. രോഗദുരിതങ്ങൾ മാറുവാൻ വേണ്ടി ആൾ രൂപം കാൽ എന്നിവ വയ്ക്കുന്നതാണ്. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് വീട് തൊട്ടിൽ എന്നിവ ഇവിടെ വയ്ക്കുന്നു. വീട് പണി നടക്കുവാനും സന്താന ഭാഗ്യത്തിനായി തൊട്ടിൽ എന്നിവ ഇവിടെ വയ്ക്കാവുന്നതാണ്. ഇവ വയ്ക്കുമ്പോൾ നമ്മെ ഒഴിഞ്ഞു വേണം ഭഗവാന് സമർപ്പിക്കുവാൻ. ശേഷം ഭണ്ഡാരത്തിൽ എന്തെങ്കിലും വഴിപാടും സമർപ്പിച്ചാൽ മതിയാകും. നിർമാല്യം. ഭഗവാന്റെ നിർമാല്യ ദർശനം തൊഴുത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ നാം ചെയ്ത എല്ലാ തെറ്റ് കുറ്റങ്ങളും ഇല്ലാതെ ആകുന്നു എന്നും ജീവിതം നൈർമല്യമായി മാറുന്നു എന്നുമാണ് വിശ്വാസം. നിർമാല്യ ദർശനത്തിനായി അതിനാൽ അനേകം ഭക്തർ ഇവിടെ എത്തുന്നതാണ്. ഒരിക്കലെങ്കിലും ഭഗവാന്റെ ഭക്തർ നിർമാല്യ ദർശനം വിശ്വാസത്തോടെ തൊഴേണ്ടതാകുന്നു.
വാഗച്ചാർത്ത് നിർമാല്യ ദർശനം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട മറ്റൊരു ദർശനമാണ് വാഗച്ചാർത്ത്. വാഗച്ചാർത്ത് കണ്ട് തൊഴുന്നതും അതിവിശേഷമാകുന്നു. ഈ സമയം ഭഗവാനെ കാണുവാൻ സാധിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ തൊഴിൽപരമായ തടസ്സങ്ങൾ മാറുന്നതാണ്. കൂടാതെ വീട് വയ്ക്കുവാനും വീട് പണി പൂർത്തിയാക്കുവാനും സാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ വാഗച്ചാർത്ത് ദർശനം അതിവിശേഷമായി കരുതപ്പെടുന്നു. കൃഷ്ണനാട്ടം. ഗുരുവായൂരിൽ നടത്തപ്പെടുന്ന വിശേഷപ്പെട്ട മറ്റൊരു വഴിപാടാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം വഴിപാട് വിവാഹം നടക്കുവാൻ വേണ്ടിയും സന്താന ഭാഗ്യത്തിനായും ഈ വഴിപാട് നടത്തപ്പെടുന്നതാണ്. ഈ വഴിപാട് കഴിപ്പിക്കുന്നവർ കൃഷ്ണനാട്ടം കാണുവാൻ വരേണ്ടതാണ്. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനും ദുരിതങ്ങൾ മാറുവാനും കൃഷ്ണനാട്ടം വഴിപാട് പ്രസിദ്ധമാണ്. കൃഷ്ണനാട്ടം വഴിപാട് അതിനാൽ ആഗ്രഹ സാഫല്യത്തിനായി നടത്താവുന്നതാണ്. ശംഖാഭിഷേകം. ഭഗവാന്റെ ശംഖാഭിഷേക വഴിപാട് കാണുവാൻ സാധിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശംഖാഭിഷേക ദർശനം നടത്തുന്നതും ആടിയ എണ്ണ ഗുരുവായൂരിൽ നിന്നും ലഭിക്കുന്നതും രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഉത്തമം ആകുന്നതാണ്. ശംഖാഭിഷേക ദർശനം അതിനാൽ വളരെ വിശേഷപ്പെട്ടതാകുന്നു. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഭിന്ന വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഭഗവാന് നൽകാവുന്നതാണ്. എന്നാൽ തികഞ്ഞ ഭക്തിയോ നിസ്വാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നതാണ്. ഭഗവാനോട് നാം അടുക്കും തോറും കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഭഗവാൻ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.